ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ നമുക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, നമ്മൾ ഇതിനു മുമ്പ് ഗൂഗിൾ പേ അക്കൗണ്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ലൈവായിട്ട് നിങ്ങൾക്കൊരു ഫോണിൽ പുതുതായിട്ട് എങ്ങനെ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഗൂഗിൾ പേ നമുക്ക് രണ്ട് തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന്, നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് ആയിട്ട് 51 രൂപയോ അല്ലെങ്കിൽ 21 രൂപയോ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഈ ഒരു ലിങ്ക് വഴി മാത്രം നിങ്ങൾ കയറണമെന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഓൾറെഡി ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ റെഫറൽ നമ്പർ, റെഫറൽ കോഡ് വഴി നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കോഡിലൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു ജോയിനിങ് ബോണസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ കോഡ് ലഭ്യമല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നമുക്ക് കാണാം ഒരു ലിങ്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെയും ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ഗൂഗിൾ പേ എന്നുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിൾ പേ വിൻഡോ കാണാം. അപ്പോൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ UPI പേയ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്പാണ്. അതായത് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന UPI. അപ്പോൾ ഈ UPI എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പണം അയക്കുന്നതിനും അതേപോലെ സ്വീകരിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെ ഫോണിലും ഈ ഒരു UPI ആപ്പുകൾ പലതരത്തിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ആപ്പ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ഫോണിൽ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ATM കാർഡും ഇതിന് നിർബന്ധമാണ്. ആപ്പ് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ ആദ്യം നൽകേണ്ടത് നമ്മുടെ ഫോൺ നമ്പർ നൽകുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബാങ്കിൽ ഏത് ഫോൺ നമ്പറാണോ കൊടുത്തിട്ടുള്ളത്, അതായത് ബാങ്ക് അക്കൗണ്ടിൽ ഏത് ഫോൺ നമ്പറാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു നമ്പർ ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് വർക്കാവില്ല. മാത്രമല്ല, ആ സിമ്മ് നിങ്ങളുടെ ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ആ ഒരു നമ്പറുള്ള സിമ്മ് ഈ ഒരു ഫോണിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗൂഗിൾ പേ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിമ്മ് അതിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു മെയിൽ ID സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഒരു മെയിൽ ID ഉണ്ടാവും. ആ ഒരു മെയിൽ ID ഇതേപോലെ വന്നിട്ട് ഡിസ്പ്ലേ ആയിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു മെയിൽ ID സെലക്ട് ചെയ്താൽ മതി. ഇതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു OTP പോകും. അതായത് നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് ഒരു OTP പോകും. OTP ഇൻസ്റ്റൻ്റ് ആയിട്ട് വരും. മാത്രമല്ല, ആ OTP ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ആവുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത വിൻഡോയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, യൂസ് യുവർ സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ ക്രിയേറ്റ് ഗൂഗിൾ പിൻ. ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിനുള്ള ആ ഒരു സ്ക്രീൻ ലോക്ക് ഇല്ല, അതായത് നമ്മൾ ഫോണിന് നമ്മുടെ ഒരു സെക്യൂരിറ്റി പിൻ വെക്കാറില്ലേ, ആ ഒരു ലോക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേക്ക് വെക്കാം. അതായത് നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു കോഡ് നൽകണം. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫോണിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഫോണിനൊരു ലോക്ക് വെക്കാറുണ്ട്. അതേപോലെ ഗൂഗിൾ പേ എന്ന ആപ്പ് നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അത് ഓപ്പൺ ആവില്ല. അതിന് നമ്മൾ പിന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പിന്ന് സെറ്റ് ചെയ്യാനൊരു കാരണം, ഇത് പൈസ ഇടപാടുകൾ നടക്കുന്ന ഒരു ആപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ അനുവാദമില്ലാതെ മറ്റാളുകളൊന്നും യൂസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പിന് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പിന്നിൻ്റെ കാര്യത്തിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ഓൾറെഡി ഫോണിൽ നിങ്ങളുടെ ഫോണിലുള്ള അതേ ലോക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഗൂഗിൾ പിന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പിന്ന് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഗൂഗിൾ പിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു നാലക്ക പിന്ന് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ആ പിന്ന് മറക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങളുടെ ഫോണിൻ്റെ അതേ ലോക്ക് തന്നെ വെച്ച് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ലോക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഒരുപക്ഷെ പാറ്റേൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള പിന്നായിരിക്കും, പല ആളുകൾക്കും പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലേക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്കൊരിക്കലും ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നോക്കിയാൽ കാണാം നമുക്ക് വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇടപാടുകൾ നടത്താൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് മെസ്സേജ് ബോക്സസ് വന്നിട്ടുണ്ട്. അതായത് SMS പെർമിഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ എലോ ചെയ്ത് കൊടുക്കുക.
കോൺടാക്ട് പെർമിഷൻ. ഈ കാണുന്ന എല്ലാ പെർമിഷനും അലോ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ അലോ ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും അടുത്തതായി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ്. പലപ്പോഴും നമ്മൾ ഇത് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് തെറ്റുകൾ വരാം. അതായത് നമ്മുടെ ബാങ്കിൻ്റെ സെർവർ ഓക്കെ അല്ലെങ്കിൽ നമുക്കിത് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് അത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത്. അപ്പോൾ ആ സമയം വിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, അതിനുമുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ താഴെ കൊടുത്ത ലിങ്ക് വഴിയാണ് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു വലതുവശത്തുള്ള ഐക്കണിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അപ്ലൈ റെഫറൽ കോഡെന്ന് കാണാം. അവിടെ നിങ്ങൾ ഈ താഴെ തന്നിട്ടുള്ള ഈ ഒരു റെഫറൽ കോഡ് അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജോയിനിങ് ബോണസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി റെഫറൽ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്കിൻ്റെ നെയിമിൻ്റെ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ബാങ്ക് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫെഡറൽ ബാങ്ക് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ആവാം. അപ്പോൾ ആ ഒരു ബാങ്കിൻ്റെ പേര് നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് ഇതിലേക്ക് ലിങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിതിൽ പേടിഎം പേയ്മെൻറ്റ് ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോൺ കോൾസിൻ്റെ പെർമിഷനാണ്. ഇതൊക്കെ നമ്മൾ അലോ ചെയ്യുക. ഇനി നമ്മൾ ബാങ്കുമായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതേപോലെ SMS സെൻഡ് ചെയ്യുക. ഇപ്പോൾ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് വരുന്നത് കാണാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോൺ നമ്പറിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. SMS പോകുന്നതിന് ആവശ്യമായ ബാലൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് അക്കൗണ്ട് ഫെച്ച് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വന്നിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നൽകേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് നമ്മുടെ ATM കാർഡ് നിർബന്ധമാണ്. ATM കാർഡിൻ്റെ മുൻവശത്ത് 16 നമ്പർ കാണാം. അതിൽ അവസാനത്തെ 6 നമ്പർ ആദ്യം നൽകുക. അതിനുശേഷം എക്സ്പയറി മന്ത്തും എക്സ്പയറി ഇയറും നമ്മൾ ഫില്ല് ചെയ്യുക. അങ്ങനെ നമ്മൾ ആവശ്യമായ ഡീറ്റെയിലൊക്കെ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് പിൻ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതിൽ ഇനി UPI പിൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് UPI പിൻ എന്നുള്ളതിൻ്റെ വീഡിയോ താഴെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് UPI പിൻ എന്താണെന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് UPI പിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഫ്രം UPI എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഒരു വിൻഡോയിൽ വരുമ്പോഴാണ് പലപ്പോഴും എറേഴ്സ് വരാറുള്ളത്. സെർവർ ഓക്കെ അല്ലെങ്കിൽ എറർ വരും. ഇപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു OTP വരും. അതിനുശേഷം താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, സെറ്റ് UPI പിൻ എന്ന് കാണാം. അവിടെ നമ്മുടെ UPI പിൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു പിൻ എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും നമ്മൾ പണം ഇടപാട് നടത്തുന്ന സമയത്ത് ഈ ഒരു പിന്നാണ് നൽകേണ്ടത്. നമ്മൾ ATMൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ, ATMൽ നിന്ന് ക്യാഷ് പിൻവലിക്കുമ്പോൾ നമ്മുടെ ATM കാർഡിനൊരു പിൻ നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആപ്പ് വഴി ഏത് സമയത്തും പൈസയുടെ ഇടപാട് നടത്തുന്ന സമയത്ത് ഈ ഒരു UPI പിൻ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു UPI പിൻ സീക്രട്ട് പിന്നാണ്. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കണം, ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ സെറ്റ് UPI പിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല ബാങ്കുകൾക്കും പല തരത്തിലായിരിക്കും UPI പിൻ ഉണ്ടാവുക. അതായത് ചില ബാങ്കുകൾക്ക് 4 നമ്പറായിരിക്കും, ചില ബാങ്കുകൾക്ക് 6 നമ്പറായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സെറ്റ് UPI പിൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതാണോ പിന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പിൻ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടെ അതേ പിന്ന് തന്നെ നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ വീണ്ടും പ്രൊസീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ആഡിങ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു വിൻഡോ കാണാം. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡായിട്ട് കിട്ടും. ചില സമയങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ആഡായിട്ട് കിട്ടില്ല. ചില സമയത്ത് ഇൻവാലിഡ് ഡെബിറ്റ് കാർഡ് അങ്ങനെയൊക്കെ കാണിക്കും. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡായിട്ടുണ്ട്. ആണ് ഇവിടെ നമുക്ക് നമ്മുടെ പേര് എന്താണോ അത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു നെയിം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നെയിം, നമ്മുടെ പ്രൊഫൈൽ നെയിം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ട് ആഡായി കഴിഞ്ഞു. ഇനി നമുക്ക് പണ ഇടപാടുകൾ വളരെ ഈസി ആയിട്ട് നടത്താം. അപ്പോൾ നമ്മളിതിലേക്ക് ചെയ്യേണ്ടത്, നമുക്ക് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ പോയി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറിന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആരുടെ അക്കൗണ്ടിലേക്കാണോ അയക്കുന്നത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല, ആരുടെ അക്കൗണ്ടിലേക്കാണോ പൈസ അയക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് പൈസ അയക്കുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. 2 അക്കൗണ്ട് നമ്പർ കൊടുക്കുക, പിന്നെ IFSC കൂടെ കൊടുക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. പിന്നെ നമുക്ക് ഫോൺ നമ്പറിലേക്ക് അയക്കാം. ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പറിലേക്ക് അയക്കണമെങ്കിൽ ഇവിടെ ഇതാ 9573. ഇതേപോലെ ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്പേഴ്സ് കാണാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പൈസ അയക്കാം. പിന്നെ നമുക്ക് ഷോപ്പുകളിലൊക്കെ പോയിട്ട് പേ ചെയ്യണമെങ്കിൽ UPI ID QR കോഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് കോഡ് സ്കാനർ ഓപ്പൺ ചെയ്യാം. കോഡ് സ്കാനർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇത്തരത്തിൽ നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പറ്റുന്നത് നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്ക് സെൽഫ് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ തന്നെ 1-2 അക്കൗണ്ടുകൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട്
നമുക്ക് വീണ്ടും സെൽഫ് അക്കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഓൺ അക്കൗണ്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഗൂഗിൾ പേ അക്കൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിമിഷം നേരം കൊണ്ട് ഇതേപോലെ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ ആപ്പ് ഇല്ലെങ്കിൽ ലിങ്ക് താഴെ ലഭ്യമാണ്, ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് അയക്കുന്നതിനും അതേപോലെ സ്വീകരിക്കുന്നതിനും വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ബാങ്കിലേക്ക് പോയിട്ട് നമുക്ക് പൈസ അയക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്കിതിലൂടെ ഉണ്ടാവില്ല. നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പൈസ അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യുന്നത്, അതേപോലെ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ലൊരറിവുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും bye-bye.